കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ പറയാം, ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെൻ്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം രൂപ വാങ്ങി. ഡി സി പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. ആ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, കെ പി സിന്ന് വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ. എന്നാൽ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം ഒക്കെ ഞങ്ങളാരും ഉണ്ടാവില്ല, എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാണ് കയറേണ്ടത് ചോദിച്ചപ്പോൾ, ആ ചേച്ചി അവിടെ വന്നാൽ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറും കേട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ ഓടി ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷേ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ, പത്മജ ഔട്ട്, പ്രതാപൻ ഇന്ന്. ഞാനല്ല എഴുതിയത്, ആ ഒരു അതില്ലെങ്കിൽ കയറ്റിയില്ല. അതെ, അതൊക്കെ അവരോട് ചോദിക്കണം. തീർച്ചയായിട്ടും അതൊന്ന് കാരണം കെ പി സി സി നിന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്, അവിടെ 10 or 12 എന്തോ കൊടുത്തു എന്നാണ്. അതൊക്കെ അവരോട് ചോദിക്കണം. അവരെ കള്ള ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിണ്ടാവുമല്ലോ. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു, കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. സുധാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു. സുധാരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം അനിയത്തിരമാരിയുള്ളൊരു സ്നേഹമായിരുന്നു സുധാരേട്ടൻ. സുധാരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നൊന്നും ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ മുരളീധരൻ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. സഹോദരൻ മാത്രല്ല, പലരും വരും. അതെനിക്കറിയില്ല, ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. പാർട്ടി പറഞ്ഞിറങ്ങും, പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. ആര്? ഞാനോ? അല്ല, ഞാൻ എൻ്റെ വീടല്ല, ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പം എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകുന്നില്ല. അപ്പം പകുതി മുരളിയേട്ടൻ്റെ പേരിലും കിടന്നോട്ടെ, പകുതി എൻ്റെ പേരിലുമാണ്. അതെ അതെ, കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടനെ തൊഴാൻ വരുമ്പോൾ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നു തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞു ബി ജെ പിക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ല, അതെന്താണ് തിരിച്ചു പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, എന്റെ ചേട്ടനെ പറ്റി എനിക്കറിഞ്ഞൂടെ. നാളെ ഇപ്പൊ വേഗം മാറ്റി പറഞ്ഞോളും എന്തെങ്കിലും ഇവിടെ കൂടുതൽ വോട്ട് കിട്ടും അവരിറങ്ങണമെന്നാണ് കരുണാകരന്റെ പഴയ ശിഷ്യനോട് ഉൾപ്പെടെ രമേശ് ചന്ദ്ര ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയണത്. അതെ, ഞാൻ അതെ. പിന്നെന്തിനാ ഇവർ എന്നെ പേടിക്കണേ, എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം. എന്നെ കാണാൻ വരുന്ന ആർക്കും തുറന്നു കൊടുക്കും. പണ്ടും ഇവിടെ എല്ലാവരും വരാറുണ്ട്. എനിക്കങ്ങനെ ജാതി മതം പാർട്ടി ഒന്നില്ലാത്ത ആളായിരുന്നു. എന്റെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആൾക്കാർക്ക് വരാനും കൂടി ഉള്ളതല്ലേ ഇത്. കരുണാകരന് സ്വത്ത് വല്ലതും ഉണ്ടായല്ലേ, ഉസ്യത്ത് എഴുതാൻ പറ്റില്ല. ആകെ രണ്ട്, അതൊക്കെ ആര് വേണേലും തീരുമാനിക്കും. ജനങ്ങളാ, ഞാനല്ല തീരുമാനിക്കണേ. ഞാൻ എൻ്റെ അച്ഛനെ അച്ഛനായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായിട്ടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അധികാരം പിടിച്ചു പറ്റ. പിന്നെ എനിക്ക് ഒരു കാര്യം സമാധാനമുണ്ട്, മുരളിയേട്ടൻ 17 കൊല്ലം തിരിഞ്ഞു നോക്കാതിരുന്നിട്ടും ഞാനാണ് എൻ്റെ അച്ഛൻ അവസാനം വരെ പൊന്നു പോലെ നോക്കിയത്. അത് എവിടെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. അവസാനത്തെ 8 മാസം വീട്ടിൽ കിടക്കാത്ത ആളാണ് ഇപ്പൊ മുരളിയേട്ടന് വേണ്ടി അവകാശം വേണ്ടി. തോൽവിക്ക് ശേഷവും കൃത്യമായി പറഞ്ഞത് കോൺഗ്രസ് വിട്ട് ഒരിക്കലും പോവില്ല, കോൺഗ്രസ് വരെ അവസാന ശ്വാസം വരെ തുടരും എന്നാണ്. അപ്പൊ ഒരു ഐഡിയോളജിക്കൽ ചേഞ്ച് അത് ബി ജെ പി പോലൊരു പാർട്ടിയിലേക്ക് മാറുമ്പോൾ അതെങ്ങനെയാണ് ഐഡിയോളജിക്കൽ ഒരാൾക്ക് കോൺഗ്രസ്സുകാരിയായിട്ട് മരിക്കാൻ? നിങ്ങൾ അങ്ങനെ അല്ല, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ കുറെ ദിവസം പോയ ആളടുത്ത് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഒരു വർഗീയ പാർട്ടിയാണെന്ന്. കാരണം മുസ്ലിംസും വാരണാസിയിലൊക്കെ ഞാൻ പോയതാണ്, അവരൊക്കെ മോദിജിക്കാണ് വോട്ട് ചെയ്യണത്. ബി ജെ പിയിനേക്കാളും കൂടുതൽ മോദിജി എന്ന